അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദ് വഅലാ ആലി സയ്യിദന മൗലാന മുഹമ്മദ്. ബഹുമാനികളെ, ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ. ബഹുമാനപ്പെട്ടവരെക്കുറിച്ചൊന്നും ഈമാനുള്ളവരോട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വലിയ സമ്പന്നനായിരുന്നല്ലോ. തൻ്റെ സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി ദാനം ചെയ്ത് അവസാനം വലിയ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയമുണ്ടായി. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കഴിക്കാൻ ഭക്ഷണമൊന്നും ലഭിച്ചില്ല. വിശന്ന് ഈ വിശപ്പിൽ പട്ടിണി കിടന്ന് മരണപ്പെടുമോ എന്ന് ചിന്തിച്ച ഒരു സാഹചര്യം ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ആസന്നമായി. ആ സമയത്ത് റബ്ബേ, എൻ്റെ പട്ടിണി ഒന്ന് മാറ്റാൻ, എൻ്റെ ജീവനൊന്ന് നിലനിർത്താൻ, എന്താണ് ഞാനൊന്ന് ഭക്ഷണമായിട്ട് കഴിക്കുക എന്ന് കരുതിയിട്ടിങ്ങനെ വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പഴയ അടിമ അതിലെ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമ, ആ അടിമ വന്നിട്ട് ആ അടിമയുടെ കയ്യിൽ ഒരു അഭിപ്രായത്തിൽ കുറച്ച് പാലുണ്ടായിരുന്നു, അതല്ല കുറച്ച് ഈത്തപ്പഴം വെള്ളമുണ്ടായിരുന്നു. അത് ഈ അടിമ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് അങ്ങോട്ട് സമ്മാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് ഭക്ഷണം അങ്ങോട്ട് ലഭിച്ചപ്പോൾ വിശപ്പിൻ്റെ കാഠിന്യത്താൽ, സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കണ്ട് കഴിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സമാധാനം, മരണക്കയത്തിൽ നിന്നിങ്ങനെ ആ രക്ഷപ്പെട്ട ഒരു സന്തോഷം പ്രതീതിയൊക്കെ ഉണ്ടായി. അപ്പോൾ അടിമയുടെ മുഖത്ത് വലിയ വിഷമം കണ്ടു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അല്ല എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണത്? അപ്പോൾ അടിമ പറഞ്ഞു, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പതിവ് തെറ്റിച്ചല്ലോ. യാ സയ്യിദി ലിമലാ തസ്അലുനീ മിൻ ഐന ഹാദാ ത്വഅം, എൻ്റെ യജമാനൻ, എന്ന് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുമ്പോഴും നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. മിൻ ഐന ഹാദാ ത്വഅം, എവിടെ നിന്നാണ് ഈ ഭക്ഷണം കിട്ടിയത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഇന്ന ഭാഗം നിന്ന് ലഭിച്ചതാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കഴിക്കാറുള്ളൂ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ, ഇന്ന് നിങ്ങൾ എന്നോട് ഇത് ചോദിക്കണം എന്ന് ഞാൻ കരുതിയ ദിവസമാണ്, പക്ഷേ ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാതെയാണ് ഇത് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വിശപ്പിൻ്റെ കാഠിന്യത്താൽ എനിക്ക് എന്താകാൻ കഴിഞ്ഞില്ല, ചോദിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഏതാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞല്ലോ, അകലനിയാൽ ജൂഴു, എൻ്റെ വിശപ്പ് എന്നെ തിന്ന് തീർത്തതാണ്, എനിക്കതിന് കഴിയാതെ പോയതാണ്. ഞാൻ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, മിൻ ഐന ഹാദാ ത്വഅം, എവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഭക്ഷണം എന്ന് ചോദിച്ചു. അപ്പോൾ അടിമ പറഞ്ഞു, തകഹന്തു ലിഖൗമിൻ ഫഅഅതൂനി, ഞാൻ ജാഹിരിയ കാലഘട്ടത്തിൽ ഞാൻ മുമ്പ് കുറച്ചാളുകൾക്ക് കൈ നോക്കി ജോലിസപ്പണി ചെയ്തു കൊടുത്തിരുന്നു. ആ ജോലിസപ്പണി നടത്തിയതിന് അവരെനിക്ക് തന്ന പ്രതിഫലമാണിത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊന്നുമില്ല, നിങ്ങളുടെ സമ്പത്ത് വെക്കുന്ന ഭാഗത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ സഞ്ചി തിരഞ്ഞപ്പോൾ ആ സഞ്ചിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ദിർഹമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണം വാങ്ങിയത് എന്ന് അടിമ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയത്, കാരണം ഇന്ന് എൻ്റെ ചെലവിലാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കണത് എന്ന് ഈ അടിമ പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ച് വിറക്കാൻ തുടങ്ങി. അല്ലാഹുവേ, ഇത് കഹാനത്ത് ജോലിസപ്പണി ചെയ്ത കിട്ടിയ വരുമാനമാണ്, റബ്ബേ ഇത് ഹറാമായ ജോലിയാണല്ലോ, ഹറാമായ സമ്പത്താണല്ലോ, ആ കാശ് കൊണ്ട് വാങ്ങിയ ഭക്ഷണവും ഹറാമാകുമല്ലോ, റബ്ബെ ഞാൻ ഹറാമായ ഭക്ഷണമാണോ കഴിച്ചത് എന്ന പേടി. ആ പേടി അങ്ങോട്ട് വന്നപ്പോഴോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയുമോ, ഫഅദ്ഖല യദഹു ഫീഹി, തൻ്റെ വായിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കൈയിടുകയാണ്. ഫസ്തഖാ, എന്നിട്ട് അങ്ങോട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ അണ്ണാക്കിലേക്ക് വിരലിട്ടുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഛർദ്ദിക്കാണ്. ഛർദ്ദിച്ചു എന്ന് മാത്രമല്ല, ഛർദ്ദിച്ച് അവശനായി, പിന്നെ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ അടിമക്ക് പേടിയായി, കണ്ടു നിന്ന ആളുകൾക്ക് പേടിയായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമോ എന്ന പേടി ഉണ്ടായ ആളുകൾക്ക്. എന്നിട്ട് അങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ വിശപ്പിൻ്റെ കാഠിന്യത്താൽ എൻ്റെ അടിമ ഭക്ഷണം കൊണ്ട് വന്നു തന്നപ്പോൾ ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല റബ്ബേ, ഭക്ഷിച്ചതിൻ്റെ ശേഷമാണ് ഇത് ഹറാമിലൂടെ സമ്പാദിച്ച ദിർഹമാണെന്ന് ഞാൻ അറിഞ്ഞത്. അതറിഞ്ഞ സമയത്ത് എന്നെ കൊണ്ട് പുറത്ത് ചാടിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഛർദ്ദിച്ച് പുറത്ത് കളഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അതിൻ്റെ വല്ല അംശങ്ങൾ എൻ്റെ മജ്ജയിലോ മാംസത്തിലോ രക്തത്തിലോ കലർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ പാവപ്പെട്ട സിദ്ദീഖിന് കഴിയുകയില്ല അല്ലാ, അത് കാരണം എനിക്ക് നീ സ്വർഗം ഹറാമാക്കല്ല അല്ലാ എന്ന് പറഞ്ഞിരുന്ന് അങ്ങനെ കരയുകയാണ്. ആ സമയത്തിന് സല്ലമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോതി കൊടുക്കുകയാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ
ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. നബിയേ, ഒരു മനുഷ്യനുണ്ട്, അയാൾ തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണമല്ലോ എന്ന പേടി കാരണം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ എന്നവർ. അതുകൊണ്ട് നബിയേ സിദ്ദീഖിനെ സമാധാനിപ്പിക്കണം. ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, ഇല്ല, സിദ്ദീഖിന് സ്വർഗം നഷ്ടപ്പെട്ടിട്ടില്ല, സ്വർഗത്തിലേക്ക് തന്നെയാണ് ചെന്നെത്തിപ്പെടാനുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. ഇമാം ഖബരി റളിയല്ലാഹു തൻ്റെ ഈ ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സാനിൽ ഹവ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ സബബൻ നുസൂലായി പല കാരണങ്ങൾ ഉദ്ധരിക്കപ്പെട്ട സംഭവം പല കാരണങ്ങൾ ഉദ്ധരിച്ച കൂട്ടത്തിൽ ഈ ഒരു സംഭവത്തിന് രേഖപ്പെടുത്തിയത് കാണാം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനത് പറഞ്ഞു തന്നിനാന്നറിയ നിങ്ങൾ മുൻഗാമികളായ ആളുകൾ, അവരുടെ ശ്രദ്ധയൊന്ന് നിങ്ങൾ നോക്കൂ, അവരുടെ സൂക്ഷ്മതയൊന്ന് നോക്കൂ. നിങ്ങൾ ഹറാമായ ഭക്ഷണത്തിൻ്റെ ഒരു തരി അവരുടെ ഉള്ളിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അവരനുഭവിച്ച പ്രയാസങ്ങളും വേദനയും എത്രയാണെന്ന് നോക്കൂ. അപ്പോൾ അവരൊക്കെ ജീവിതത്തിൽ കാണിച്ച ശ്രദ്ധ എത്രയാണെന്നറിയുമോ? നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല നമ്മോട് വളരെ കർശനമായി പറയുന്ന ഒരു കാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും. ഈമാനുള്ളവരെ, നിങ്ങൾക്ക് ഞാൻ തന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ, ആ ഭക്ഷണങ്ങളിലെ ഹലാലിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ, ഒരിക്കലും ഹറാമ് ഭക്ഷിക്കരുത്. മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത്, മറ്റൊരാളുടെ സമ്പത്ത്, പ്രിയപ്പെട്ടവരെ, അന്യായമായി നമ്മൾ കൈപ്പറ്റത്, അത് പരീക്ഷയിലൂടെയാണെങ്കിലും ചതിയിലൂടെയാണെങ്കിലും വഞ്ചനയിലൂടെയാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ഹറാമായ കാശ് നമ്മൾ നേടരുത്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഹറാമായ ഒരു 100 രൂപ നമ്മൾ സമ്പാദിച്ചാൽ ആ സമ്പത്ത് കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നാൽ നമ്മളത് കഴിക്കാൻ, നമ്മുടെ ഭാര്യ കഴിക്കാൻ, പ്രിയപ്പെട്ട പൊന്നു മക്കൾ കഴിക്കാൻ, മാതാപിതാക്കൾ കഴിക്കുകയാണ്, ആ ഹറാം കൊണ്ട് ആ ഭക്ഷണത്തിൻ്റെ രക്തം നമ്മുടെ ശരീരത്തിൽ കലർന്നു പോയാൽ എങ്ങനെയാണ് ആ ഹറാമായ രക്തത്തിനെ നമ്മൾ പുറത്തു ചാടിക്കുക? എങ്ങനെയാണ് ആ രക്തത്തിനെ നമ്മളൊന്ന് എടുത്തു കളഞ്ഞ് ശുദ്ധീകരിക്കുക? അല്ലാഹുവിൻ റസൂൽ വലിയ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുല്ലു ജസദിൻ നബത മിൻ സുഹ്തിൻ ഫന്നാർ ഔലാ ബിഹി. ഹറാം തിന്ന് വളർന്ന ശരീരമുണ്ടല്ലോ, ആ ശരീരം നരകം കൊണ്ടാണ് ഏറ്റവും ബന്ധപ്പെട്ടതെന്നാണ്. അല്ലാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തീർത്തും ഹറാമ് എന്ന് ഉറപ്പുള്ള സമ്പത്ത്, ആ സമ്പത്ത് നമുക്ക് മാറ്റിവെക്കാലോ? ഹറാമാണ് എന്ന് 100% നമുക്ക് ഉറപ്പുള്ള സമ്പത്ത് നമുക്ക് മാറ്റിവെക്കാലോ? നമുക്ക് കിട്ടിയ പലിശയാണ് ഇത്, പലിശയാണെന്ന് ഉറപ്പാണെങ്കിൽ നമുക്കതൊന്ന് മാറ്റിവെച്ചൂടെ? ഇത് മറ്റൊരാളുടേത് ഞാൻ അന്യായമായി കൈപ്പറ്റിയതാണെന്ന് നമുക്ക് ഉറപ്പുള്ള സമ്പത്താണെങ്കിൽ അത് നമുക്കൊന്ന് തിരിച്ചു കൊടുത്തുകൂടെ? നിങ്ങൾ നോക്കൂ, ഹറാമായ ഭക്ഷണം ഒരു മനുഷ്യൻ്റെ വായിലേക്ക് ഒരു ഉരുള ചെന്നാൽ ആ മനുഷ്യൻ്റെ 40 ദിവസത്തെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. ഇമാം തുബറാനി റളിയല്ലാഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആ ഹദീസിൻ്റെ തലഭാഗത്ത് കാണാം, ബഹുമാനപ്പെട്ട സായിദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞതാണ്, നബിയേ, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. എന്തിന്? ഐ യജഅലനി മുസ്തജാബ ദഅവ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാകണം ഞാൻ, അതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ എന്ന് സായിദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടിയാണ്, യാ സായിദു അത്വിബു മത്അമക, സായിദേ നിൻ്റെ ഭക്ഷണം ഹലാലാക്ക്, ഹലാലായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കൂ സായിദേ, എന്നാൽ പിന്നെ നിൻ്റെ എല്ലാ ദുആക്കും ഉത്തരം കിട്ടും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞതാണ്, ഒരടിമ ഹലാലായ ഒരു ഉരുള ഭക്ഷണം അയാളുടെ വയറ്റിലേക്ക് എത്തിയാൽ 40 ദിവസത്തെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നിസ്കരിച്ചിട്ടും ഇബാദത്തുകൾ ചെയ്തിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താലും അതിൻ്റെ ഒന്നും ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയൂല, ഹറാമായ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ. അതോടുകൂടി നമ്മുടെ ശരീരം സ്വർഗത്തിലേക്ക് ബന്ധപ്പെടുന്നതിലേറെ കൂടുതൽ നരകവുമായി ബന്ധപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് മുൻഗാമികളൊക്കെ ജീവിച്ചതുപോലെ കഴിയില്ലെങ്കിലും നമുക്കൊണ്ട് കഴിയുന്ന പരമാവധി ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കാനും ഹലാല് സമ്പാദിക്കാനും ഹലാല് ഭക്ഷിക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. അല്ലാഹു തആല നമുക്കതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.